ഇവിടെ നടക്കുന്ന മന്ത്രവാദവും ബാധ ഒഴിക്കലും കൂടോത്രമൊക്കെയാണ്. ബാധ ഒഴിക്കും ഭയങ്കര അടി അടിക്കുന്നത്, കൊച്ചു പിള്ളേരെയും വലിയവരെയും എല്ലാം അടിക്കും. ബാധ ഒഴിപ്പിക്കല്ലേ, ചൂരപടി വെച്ച് നല്ല അടി പൊളഞ്ഞു കരി. ഒരു തവണ പരാതി കൊണ്ടുപോയ പിന്നെ പോകുന്നില്ല. അവിടെ മേത്തൊരു അമ്മ കയറി വന്ന്. അപ്പൊ ഈ അമ്മയാ നമ്മൾ ഈ ബാധ ഒഴിക്കുന്നതും ഈ ചീത്ത വിളിക്കുന്നതും. നമ്മൾ കാര്യം പറഞ്ഞാൽ അവർക്ക് കാര്യം പറയാൻ അറിയത്തില്ല. നമ്മളാരും കേട്ടിട്ടില്ലാത്ത തെറിയാണ് ഇവർ പറയുന്നത്. കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ട്, പെൺപിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ ആഭിചാരക്രിയ നടത്തുക, അത് കഴിയുമ്പോൾ ഒരു ബോധമില്ലാത്ത രീതിയിലാണ് തിരിച്ചു പോകുന്നതാണ്. ഇവർ പല സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് പലയിടത്തു നിന്നും ഇങ്ങനെ നാട്ടുകാർ ഓടിച്ചു പോയത്. അവർ സ്ത്രീ, അവർ എല്ലാവർക്കും ഭയവാ. ഈ ശോഭന ദൈവമാണോ? ഓ, എന്ത് ദൈവമാ, ചുമ്മാ ഒരു ആഫ് നിക്കറി ഇട്ട് ഒരു ബനിയൻ ഇട്ട് അവളാണ് ദൈവം. പൂജയ്ക്കായി വരുന്ന സ്ത്രീകളുടെ വസ്ത്രമഴിച്ചു മാറ്റി ചൂരലുകൊണ്ട് അടിച്ച ശേഷം പച്ചത്തെറി വിളിക്കും. മദ്യപിച്ച് തുള്ളിയ ശേഷം സ്വയം നഗ്നയാവും. ഇതാണ് പത്തനംതിട്ട മലയാലപ്പുഴയിലെ ആൾദൈവമായ ശോഭനയുടെ ചികിത്സ. വാസന്തി അമ്മമഠം എന്നാണ് ഈ മന്ത്രവാദ ചികിത്സാ കേന്ദ്രത്തിന് ശോഭന നൽകിയിരുന്ന പേര്. സ്വയം ദൈവമാണെന്ന് പറയുന്ന ശോഭനയുടെ പൂരത്തെറി കേട്ടാണ് അയൽവാസികൾ പലരും രാവിലെ ഉണരുന്നത് പോലും. നാട്ടുകാരെ തെറി വിളിക്കുന്ന ദൈവമുള്ള വീടാണിത്. നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം ദൈവത്തിന്റെ തെറിവിളിയെ കുറിച്ച്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം പൂവും പൈസയും നെല്ലും കടുകും ഒക്കെ കൊണ്ടുവന്നിടും. ജപിച്ചു കൊണ്ടുവന്നിടുന്നതാ. 41 ദിവസം മുറ്റിക്കത്തില്ലെന്നും പറഞ്ഞു. എവിടെങ്കിലും ആരെങ്കിലും മരിക്കാമെങ്കിൽ പറയും, ആ ഞാൻ അവിടെ കൊണ്ടുവന്ന് 1 രൂപ ഇട്ടിട്ടാന്ന് പറയും. പോലീസ് സ്റ്റേഷനിലും പിന്നെ അവൾ കൊണ്ടുവന്ന് പൈസയും ഒക്കെ എറിഞ്ഞിട്ടുണ്ട്. അവിടെയും കൊണ്ടിട്ടിട്ടുണ്ട്. അവളോടൊന്നും ചോദ്യം ചെയ്യരുത് എന്നുള്ള ഇത് വെച്ച്. ഇവരിവിടെ വന്നിട്ട് കൂടി വന്ന ഒരു 8 വർഷം, അതിൽ കൂടുതലായിട്ടില്ല. അവിടെ മേത്തൊരു അമ്മ കയറി വന്ന്. അപ്പൊ ഈ അമ്മയാ നമ്മൾ ഈ ബാധ ഒഴിക്കുന്നതും ഈ ചീത്ത വിളിക്കുന്നതും. നമ്മൾ കാര്യം പറഞ്ഞാൽ അവർക്ക് കാര്യം പറയാൻ അറിയത്തില്ല. ചീത്തയെ വിളിക്കുന്നവർ നല്ല കൊള്ളാവുന്ന ആണുങ്ങളൊക്കെ വന്നു കഴിഞ്ഞ 1 വർഷം 6 മാസം ഒക്കെ നിന്ന് കഴിയുമ്പോൾ അവരെങ്ങനെയോ അങ്ങ് പോകും. പിന്നെ ഇപ്പൊ ഒരുത്തം വന്നിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരൻ പയ്യന്. അവൻ വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഇവിടെ വെച്ച് അവൾ കല്യാണമായിട്ട് കഴിപ്പിച്ച്. ഇനി എന്താന്ന് വെച്ചാൽ പോകരുതെന്നും കണ്ട്. ഭർത്താവും ഉണ്ട്, പിന്നെ പിള്ളേരും ഉണ്ട്. അവരെ കളഞ്ഞും വെച്ചാൽ ഇവളിപ്പോ ആദ്യം ഒരു പ്രായമുള്ള കുമ്പഴക്കാരി ഇവിടെ താമസിക്കുവോ? അവര് കുമ്പഴക്കാരി ഇവിടെ വന്ന് താമസിക്കുക തന്നെ. അവര് അവിടുന്ന് അവളെ കെട്ടിച്ചിട്ട് അവളങ്ങ് ഡൽഹിയിലോ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് മല്ലശ്ശേരിലും കണ്ട് വന്ന് വാടകയ്ക്ക് താമസിച്ചു. അവിടെ ഇതുപോലൊക്കെ വേല കാണിച്ചു ഉടനെ അവിടുത്തുകാരെല്ലാം കൂടെ അറിഞ്ഞ് അടിച്ചു വിട്ടത്. അപ്പൊ അവിടുന്ന് പോരാൻ വാടകയ്ക്കായതുകൊണ്ട്. നിങ്ങൾ ഈ പരാതി ഒന്നും പറയത്തില്ലായിരുന്നു? ഞങ്ങൾ എല്ലായിടവും പരാതി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് കളക്ടറേറ്റ് വരെ കൊണ്ടുവന്നു. അത്ര ശല്യമോ? ഇവിടെ എന്തോ നടക്കുന്ന ചേച്ചി, കൂവലും ബഹളവും ചീത്ത വിളിയാണോ? കൂവലും വിളിയും ചീത്ത വിളിയും. ബാധ ഒഴിക്കും ഭയങ്കര അടി അടിക്കുന്നേ. ബാധ ഒഴിപ്പിക്കാനായിട്ട് കൊച്ചു പിള്ളേരെയൊക്കെ അടിക്കുന്നേ? കൊച്ചുപിള്ളേരെയും വലിയവരെയും എല്ലാം അടിക്കും, എല്ലാവർക്കും പേടി. കേരളത്തെ ഞെട്ടിച്ച ഇലന്തൂരിലെ നരബലിക്ക് പിന്നാലെയാണ് ശോഭനയുടെ വാസന്തിമഠത്തിലെ കഥകളും ദൃശ്യങ്ങളും പുറംലോകം അറിയുന്നത്. മന്ത്രവാദത്തിനിടെ ഒരു കുട്ടി ബോധം കെട്ട് വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ യുവജന സംഘടനകൾ ഇവിടെയെത്തി ആൾദൈവത്തിന്റെ മഠം അടിച്ചു തകർക്കുകയും ചെയ്തു. പിന്നാലെ പോലീസ് എത്തി ശോഭനയെയും ഭർത്താവ് ഉണ്ണികൃഷ്ണയും പിടികൂടി. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ആഭിചാരക്രിയയാണ് ചെയ്യുന്നത്. ഇവിടെ പലരുടെയും നിലവിളിയും നിലവിളി സൗണ്ടും വിളിച്ചൂക്കലും ഒക്കെ കേൾക്കിട്ടാ ഞങ്ങൾ പലപ്പോഴും ഇടപെട്ടിട്ടുള്ളത്. ആണോ? ആ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ 40 ദിവസമുള്ള എനിക്ക് ഒരുപാട് ആയുസ് പറഞ്ഞതാ. എനിക്കെതിരെ ഒരു പ്രാവശ്യം വധശ്രമം നടത്തിയിട്ടുണ്ട്. ഗുണ്ടകളെ വീട്ടിൽ നിന്ന് അവരുടെ ഗുണ്ടകളായിരുന്നു. ഒരു പ്രാവശ്യം കാറിന് രാത്രി 12:30 വരുന്ന സമയത്ത് എന്റെ കാറിന്റെ മണ്ടയ്ക്കോട്ട് ഈടിയുടെ പുറത്തുനിന്ന് കല്ലെടുത്തെറിഞ്ഞു. എന്റെ നേരെ എറിഞ്ഞത് എന്റെ കാറ് താഴെ കുഴി മറിയുകയൊക്കെ ചെയ്തു. അന്ന് മലയാളപ്പുഴയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും വന്നിട്ട് ഭയങ്കര ബഹളമൊക്കെ ആക്കി ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഇവർ നാട് വിട്ടുമൊക്കെ പോവുകയും ചെയ്തു. പിന്നെ പോലീസുകാർ അവർക്കെടുക്കുന്ന നടപടിയൊക്കെ എടുത്തു. പക്ഷെ നടപടി എടുത്താലും അവർ സ്ത്രീ എന്നുള്ളതല്ലയോ, അതിനൊരു നിയമത്തിന്റെ ഒരു ഇതുണ്ട്. പോലീസുകാരെപ്പം വിളിച്ചാലും പോലീസുകാർ വരുമായിരുന്നു അവർക്കെതിരെ നടപടി എടുക്കുമായിരുന്നു. പക്ഷെ പോലീസുകാരെയൊക്കെ ഭയങ്കര നിരന്തരം ഭയങ്കര ചീത്തവളിയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വിതറിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് തന്നെയല്ല, എനിക്കെതിരെ ഒരു കേസ് കൊടുത്തായിരുന്നു. അത് പോലീസ് സ്റ്റേഷൻ എന്നെ വിളിപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ചപ്പോൾ CI സാറൊക്കെ സത്യസന്ധത മനസ്സിലായി. ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ കള്ളക്കേസ് കൊടുക്കില്ലെന്ന് പറഞ്ഞ് ഇവരെ താക്കീത് ചെയ്ത് വിടുകയൊക്കെ ചെയ്തു. അന്ന് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വെച്ച് ഇവർ ഭയങ്കര ചീത്തയൊക്കെ എന്നെ വിളിച്ചു. ഇലന്തൂർ സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ഇതാവും? ഒരു കുഴപ്പമില്ലായിരുന്നു, ഇവർക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഒരുപാടിടത്ത് ഇങ്ങനെ ആൾക്കാർക്ക് ഭയമാണ്. എന്താ ചെയ്യുക, അവർ സ്ത്രീ, അവർ എല്ലാവർക്കും ഭയമാണ്. അതായത് നമുക്ക് കുടുംബത്തോട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എന്ത് പറ്റുമെന്ന് നമ്മൾ നാളെ ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ അന്ധവിശ്വാസത്തോട് നടക്കുന്ന മനുഷ്യരും ഒന്ന് പഠിക്കേണ്ടത്. മനുഷ്യർ പഠിക്കണം, മനുഷ്യർ പഠിക്കുന്നില്ല. എത്രയോ പേര് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു ഒരുത്തിനും കൂടെ ഇവിടെ വന്നിട്ട് പേടിച്ച് പോയി. കൂടുതലും ഇവർ ആൾക്കാർ ഈ മലയാളപ്പുഴയൊക്കെ വരുന്നവരെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഇവിടെ എത്തിക്കാൻ ഏജന്റുമാരുണ്ട്. ഏജന്റുമാർക്ക് അവർ കമ്മീഷൻ കൊടുക്കും. കമ്മീഷൻ കൊടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. ആൾക്കാരുടെ പൈസ പോവും. കുറെ പേര്, എത്രയോ പേര് ബ്ലാക്ക് മെയിൽ പെട്ടിട്ടുണ്ട് ഇവിടെ. സ്ത്രീകളായാലും ഒത്തിരി ഇവിടെ പല പ്രാവശ്യവും സ്ത്രീകളുടെയൊക്കെ നിലവിളി കേട്ടിട്ട് ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്നേരവും സ്ത്രീ എന്ന് പറഞ്ഞ ആനുകൂല്യം. പിന്നെ എനിക്കെതിരെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇവര് ഞാൻ ഇതിനകത്ത് എതിരെ എതിർക്കുന്നതിന് ഇവര് ഇവിടെ നമ്മുടെ കടയിൽ നിന്ന് വന്ന് തന്നെ ഒരു ചന്ദനത്തിരി മേടിച്ചോണ്ട് പോവുകയും
ചന്ദനത്തിരിക്കകത്ത് ഇവർ ഏലസ് വെച്ചിട്ട് കൂടോത്രം നിങ്ങൾക്കെതിരെ ചെയ്ത് അതുകൊണ്ട് നിങ്ങൾ വരണം, ഞാൻ വരണമെന്ന്, ഞാൻ വരണം അതുകൊണ്ട് കൂടോത്രം നിങ്ങൾക്കെതിരെ ആരോ ചെയ്തെന്ന് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. നിങ്ങളുടെ കടയിൽ നിന്ന് മേടിച്ച സാമ്പ്രാണിയിൽ ഒരു ഏലസുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പിന്നെ നിങ്ങൾക്കെതിരെ ആരും എന്തോ ചെയ്യുന്നത് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. ഇലന്തൂരിലെ മറ്റൊരു ലൈലയാണോ? അതറിയത്തില്ല. അതറിയണമെങ്കിൽ ഇവിടെ കിളച്ച് പരിശോധിക്കണം. കിളച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം ലൈലയാണോ എന്തുവാണ്. ഇവർ പല സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പലയിടത്തു നിന്നും ഇങ്ങനെ നാട്ടുകാർ ഓടിച്ചു പോയത്, ആൾക്കാരെ ആകർഷിക്കുക. ഇവർ ആൾക്കാരെ ആണെങ്കിൽ ചന്ദൻ മെഴുകുതിരി കയ്യെ വെച്ച് കത്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി. കർപ്പൂരം ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അത് തന്നെ ആൾക്കാർ ഇങ്ങനെ വരുമെന്നേ. ഓരോ ഏജന്റുമാരില്ലേ, നേരിട്ട് ഇവിടെ അവർ മലയാളപ്പുഴ പ്രദേശത്തൊക്കെ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയും ഇന്നടത്ത് ശക്തിയുണ്ട്, അവർ ഏജന്റുമാരായിരിക്കും ഇങ്ങനെ നോക്കിയിരിക്കും. ഓരോരുത്തർ വരുമ്പോഴേ അമ്പലത്തിൻ്റെയൊക്കെ പരിസരത്തേക്കും ആരെങ്കിലും ഇങ്ങനെ നിൽക്കുമ്പോൾ ചെന്ന് ചെറുകെ ചെന്ന് സംസാരിക്കും, അവരോട് പറയും ആ ഇന്നടത്ത് ഇതുണ്ട്. അങ്ങനെ അവരെ ആകർഷിച്ചുകൊണ്ട് ഇവരുടെ കൈ പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ നിന്ന് മാക്സിമം പൈസ അവർ എടുക്കും, ബ്ലാക്ക് മെയിലിംഗ് ചെയ്യും. ഇവിടെ ആണെങ്കിൽ കൊച്ചു കൂടുതലും കൊണ്ടുവരുന്ന കൊച്ചു പിള്ളേർ, അതാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. കൊച്ചു പിള്ളേരെ കൊണ്ടുവന്നിട്ട് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഈ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും. അവന് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ തല്ലി പെരട്ട് വന്ന് വടി വെച്ച് ചൂരൽ വെച്ച് വിളിച്ചൂക്കല് ഞങ്ങൾ കേട്ട് കേട്ട് മടുത്തു. പിന്നെ നമുക്ക് പേടിയെന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്ത് ഞങ്ങൾ താമസിക്കുന്നത്, ഒരാൾ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ പറമ്പിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നാളെ എന്തോ ചെയ്യും, പോലീസ് എന്തോ ചെയ്യും? പിന്നെ നമുക്ക് രണ്ടെണ്ണം തരും, തന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ ലാസ്റ്റ് തെളിവൊക്കെ. ഇപ്പം തെളിവൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും കൃത്യമായിട്ട് കുറ്റവാളി, പക്ഷെ നമുക്ക് രണ്ടെണ്ണം കിട്ടും ചിലപ്പോൾ. നാട്ടുകാരായാലും വാർത്തയിൽ നമ്മൾ നാണം കേടും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും കംപ്ലയിന്റ് ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ചെറിയ തരത്തിലുള്ള മന്ത്രവാദ ചികിത്സകളായിരുന്നു ശോഭന നടത്തിയിരുന്നത്. പിന്നീട് പുറത്തു നിന്ന് കൂടുതൽ ആളുകൾ എത്താൻ തുടങ്ങിയതോടെ വീട് വാസന്തി മഠവും ശോഭന സ്വയം ദൈവവുമായി മാറുകയായിരുന്നു. ശോഭയ്ക്ക് ഭയങ്കര ശക്തിയാണെന്ന് പറഞ്ഞു. ശരിയാണ്, ഇവർക്ക് എല്ലാവരോടും ഇങ്ങനെയാണ് ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുന്നത്. വർഷങ്ങളായിട്ടൊരു കുറേ വർഷങ്ങളായിട്ട് ഇവരിവിടെ താമസമുണ്ട്. ഇവർ കുമ്പഴ സ്വദേശിയാണെന്ന് അറിയുന്നത്. പക്ഷേ ഇവർ ഇവിടെ വന്നിട്ട് ആദ്യം ഒരു ഭർത്താവുണ്ട് ഇവർക്ക്. ആ ഭർത്താവ് ഇപ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ താമസമുണ്ട്. അങ്ങനെ ഒരു പ്രായമായിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ഒരു ഒന്നര വർഷത്തിനകം ഇപ്പോൾ ഒരു വേറൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോദിക്കുമ്പോൾ ഭർത്താവാണെന്നാണ് പറയുന്നത്. ചീത്ത വിളിച്ച പൂജ നടത്തുന്നതാണ്. ആ അത് അത് അങ്ങനെ തന്നെയാണ്. ഈ നാട്ടുകാർ ഇവിടെ എല്ലാവരും കേൾക്കുന്നതാണ്. ഇവിടെ പൂജ ചെയ്യുമ്പോൾ ഭയങ്കര തെറിവിളിയാണ്. തെറിവിളി എന്ന് പറഞ്ഞാൽ പച്ച തെറിവിളി. നമ്മളാരും കേട്ടിട്ടില്ലാത്ത തെറിയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ തെറിയും വിളിച്ചുകൊണ്ടാണ് ഇവരെ പൂജിക്കുന്നതും പൂജ നടത്തുന്നത്. ശക്തിയുണ്ടോ ഇവർക്ക്? ദൈവമാണോ? നമ്മളിതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. നമ്മൾ പോയിട്ടില്ല. നമുക്കങ്ങനെ വിശ്വാസവും ഇല്ല. പിന്നെ ഇവിടെ ഓരോ കുറേ പേര് വരാറുണ്ടെന്ന് ഇങ്ങനെ അറിയുന്നുണ്ട്. കുറേ നാളായിട്ട് ഈ കുറേ കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ട് പെൺപിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ ആഭിചാരക്രിയ നടത്തുക, അത് കഴിയുമ്പോൾ ഇവർ ബോധമില്ലാത്ത രീതിയിലാണ് തിരിച്ചു പോകുന്നതാണ്. ഒരു വർഷം മുമ്പ് കണ്ടൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഇവിടെ. ആ ചെറുപ്പക്കാരനെ കാണാനില്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. കാരണം ഇവിടെ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനെ ഇപ്പോൾ എവിടെ എന്നുപോലും അറിയത്തില്ല. ഇവരെന്ത് ചെയ്തെന്ന് നമുക്കറിയണം. അതിന് അന്വേഷണം നടത്തണം എന്ന് നമ്മൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർക്കെതിരെ ആരെങ്കിലും പരാതി നൽകിയാൽ വീടിന് മുമ്പിൽ നാണയവും പൂവും വിതറി ശപിക്കുമത്രേ. എതിർക്കുന്നവർ 41 ദിവസത്തിനകം മരണപ്പെടുമെന്നാണ് മറ്റൊരു പ്രാക്ക്. എന്തുകൊണ്ടാ ഈ ദൈവ ശക്തി ഉണ്ടോ അവർക്ക്? ശക്തി ഉണ്ടോ അവർ പറയും, നമ്മൾക്കറിയത്തില്ലല്ലോ. ഇപ്പൊ കള്ളത്തരം പറയാ ഒരാൾ എനിക്ക് ഒരു സിദ്ധിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഏതെങ്കിലും സേവയുണ്ടെന്ന് പറഞ്ഞാലേ ഇത് വിശ്വസിക്കുന്നവർ കാണും. അങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാതെ ഉള്ളൂ. കുറേ ദൈവമോട്ട് അങ്ങ് നിൽക്കുവോ? ആ അതെ, ഇത് മനുഷ്യ ദൈവമായിട്ട് മന്ത്രവാദവും കൂടോത്രവും എല്ലാം മന്ത്രവാദവും ഒഴിപ്പിക്കല് ദോഷങ്ങളൊക്കെ മാറ്റുക ഇതൊക്കെ ആ പരിപാടി. മാതി ഒഴിപ്പിക്കലിന് ചൂരപടി വെച്ച് നല്ല അടി കൊടുക്കും, പൊളഞ്ഞ് കരി. അന്നേരമായി ഇവിടെ എല്ലാം കിടന്നും ബഹളം ഉണ്ടാകുന്നു മായ. അപ്പോൾ അവരന്നേരം ഈ ആളിനെ തെറി പറയും. ഒരു തവണ പരാതി കൊണ്ടുപോയാൽ പിന്നെ അവൻ പോകത്തില്ല, അവർക്കൊരു പേടിയില്ല. തന്നെയല്ല ഇവിടെ പരാതിപ്പെടാത്ത ആരുമില്ല, എല്ലാവരും ഉണ്ട് പരാതിക്കാരൻ. സമയം അടുത്തു വരുമ്പോൾ എല്ലാം പറയാമെന്നായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ ശോഭനയുടെ പ്രതികരണം. എന്തായാലും ദൈവത്തെ പോലീസ് പൊക്കിയതിലുള്ള സന്തോഷത്തിലാണ് മലയാളപ്പുഴയിലെ നാട്ടുകാർ. GCN News പത്തനംതിട്ട.